ഈ വചനസന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം. 102 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, മാറ്റമില്ലാത്ത ദൈവം. ലോകത്തിൽ കാണുന്നതെല്ലാം, അല്ലെങ്കിൽ മനുഷ്യൻ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയാകുന്നു, പുല്ലുപോലെ അത് ഉണങ്ങിപ്പോകുന്നു, നശിച്ചു പോകുന്നു. ബൈബിൾ പറയുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാം മാറി മറിയുമ്പോൾ, സീസൺ മാറുന്നതനുസരിച്ച് മാറുമ്പോൾ, നമ്മുടെ ദൈവം എന്നേക്കുമുള്ളവൻ, മാറ്റമില്ലാത്ത അനന്യനായ ദൈവം, നിത്യനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രിയരിൽ ലോകത്തിലുള്ളതെല്ലാം മാറി മറിയാം, സമുദ്രങ്ങൾ മാറാം, ഭൂമി കുലുങ്ങാം, ഇന്ന് കാണുന്ന അവസ്ഥകളെല്ലാം മാറി മറിയാം, അതിൻ്റെ മധ്യത്തിലും മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ലോകത്തിലുള്ള സകലതും മാറി മറിയുമ്പോൾ നാം എന്തു ചെയ്യണം? നാം എന്നേക്കും ഉള്ള നമ്മുടെ കർത്താവിങ്കൽ ആശ്രയിക്കണം, ഏത് നാമത്തെ വിശ്വസിക്കണം, ഏത് നാമത്തോട് പ്രാർത്ഥിക്കണം. തലമുറ തലമുറയായി നിലനിൽക്കുന്നൊരു നാമമുണ്ട്, അതാണ് നമ്മുടെ യേശു കർത്താവിൻ്റെ നാമം, എല്ലാ നാമങ്ങൾക്കും മേലായ നാമം. ആ നാമത്തെ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഈ പ്രത്യേകമായ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം ഭയമില്ലാതെ ധൈര്യത്തോടെ സമാധാനത്തോടെ മുന്നേറണമെങ്കിൽ നാം ആരിൽ ആശ്രയിക്കണം? എന്നേക്കും നിലനിൽക്കുന്ന നിത്യനായ ദൈവത്തിങ്കൽ ആശ്രയിക്കണം. ഏത് നാമത്തെ മുറുകെ പിടിക്കണം? തലമുറ തലമുറയായി നിലനിൽക്കുന്ന എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായ, ഉന്നത നാമമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, ആ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനവും വിടുതലും ദൈവകരത്തിൻ്റെ പ്രവൃത്തിയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തീരുമാനമെടുക്കാം, ഈ കാണുന്ന ലോകത്തിലെ മാറി മറിയുന്നതിൽ ആശ്രയിക്കാതെ, അതിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ, നമ്മുടെ കർത്താവിനും അവൻ്റെ നാമത്തിനും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെങ്കിൽ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ വചനത്താൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.